ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എൽഡിഎഫ് മത്സരിക്കുന്നുണ്ട്, യുഡിഎഫ് മത്സരിക്കുന്നുണ്ട്, ബിജെപി മുന്നണിയും മത്സരിക്കുന്നുണ്ട്. ഇത് സാധാരണ എല്ലാ വർഷവും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ സാധാരണ കാണുന്ന ഒരു കാഴ്ചയാണ് എൽഡിഎഫ് യുഡിഎഫ് അതോടൊപ്പം ബിജെപി മുന്നണി. നേരത്തെ ബിജെപി മുന്നണി തീരെ അപ്രസക്തമായിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് അവർ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ച് 15% വോട്ടിംഗ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല മണ്ഡലങ്ങളിലും ബിജെപി പ്രബല സാന്നിധ്യമാണ്. കടുത്ത ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ബിജെപി വളർന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഒന്നോ രണ്ടോ സീറ്റുകൾ ജയിക്കുന്ന അവസ്ഥയിലേക്കും ബിജെപി കേരളത്തിൽ മാറിയിട്ടുണ്ട് എന്ന കാര്യം സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ ചർച്ചയിൽ ഇപ്പോൾ ബിജെപിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ചർച്ച നടക്കില്ല. എൽഡിഎഫ് യുഡിഎഫ് ബിജെപി മുന്നണി അല്ലെ എൻഡിഎ എന്ന രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും ഒരു പൊതു കാഴ്ച. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. അത് കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന ഒരാളുണ്ട് എന്നതാണ്. ആ ഒരാൾ എന്നത് എൽഡിഎഫ് അല്ല, ആ ഒരാൾ എന്നത് യുഡിഎഫ് അല്ല, ആ ഒരാൾ എന്നത് എൻഡിഎ അല്ല, ആ ഒരാൾ എന്നത് പിണറായി വിജയനാണ് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിണറായി വിജയൻ 140 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് 140 മണ്ഡലങ്ങളിൽ പിണറായി വിജയൻ മത്സരിക്കുന്നത് കൊണ്ട് തന്നെയാണ് 33 സിറ്റിംഗ് എം എൽ എമാരെ മാറ്റിക്കൊണ്ട് പുതുമുഖങ്ങളെയും പുതു രക്തങ്ങളെയും അണിനിരത്തിക്കൊണ്ടുള്ള പുതിയ പാനൽ അവതരിപ്പിക്കാൻ പിണറായി വിജയനും സി പി ഐ എമ്മിനും കരുത്ത് നൽകുന്നത്. അത്തരമൊരു തെരഞ്ഞെടുപ്പ് രീതിയിലേക്ക് സി പി ഐ എമ്മും എൽ ഡി എഫും മാറാൻ കാരണമായത് അല്ലെ, ജനങ്ങളങ്ങനെ ചിന്തിക്കാൻ കാരണമായത് കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും പിണറായി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുമാത്രമല്ല, ഒരു ക്യാപ്റ്റൻ, ഒരു നേതാവ് നമുക്കുണ്ട്, ഉയർച്ച നേതാവ് നമുക്കുണ്ട് എന്ന തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ പിണറായി വിജയന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അത് ഏറ്റവും കൂടുതൽ പ്രകടമായത് കേരളത്തിൽ നടന്ന പ്രളയത്തിൻ്റെ ഘട്ടത്തിലായിരുന്നു. പ്രളയത്തിൽ കേരളം മുഴുവൻ ഒലിച്ചു പോകുന്ന അവസ്ഥയിൽ, കേരളം മുങ്ങി താഴുന്ന അവസ്ഥയിൽ പോലും എല്ലാ ദിവസവും വൈകുന്നേരം പദസമ്മേളനത്തിൽ ഇരുന്നു കൊണ്ട് കേരളത്തിൽ ജനങ്ങൾക്ക് മുഴുവൻ ഒരു ആത്മവിശ്വാസം പകരുകയും ഭയപ്പെടരുത്, ജാഗ്രതയാണ് വേണ്ടത് എന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു. പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനം കേൾക്കുന്നതിന് വേണ്ടി ടി വി ഓൺ ചെയ്ത് കാത്തിരിക്കുന്ന ജനതയുണ്ടായിരുന്നു കേരളത്തിൽ. അത്രയ്ക്കും വലിയ തോതിൽ കേരളത്തിൽ ഇത്ര ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും ജനകീയനായി വളർന്ന ഒരു നേതാവ് വേറെ ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് 140 മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത് ഇത്തവണ പിണറായി വിജയനാണ് എന്ന് പറയാൻ കാരണം. മറുഭാഗത്ത് ഇപ്പോൾ ആരാണ് മത്സരിക്കുന്നത്, ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഉമ്മൻചാണ്ടിയാണോ മുഖ്യമന്ത്രി, രമേശ് ചെന്നിത്തലയാണോ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതോടൊപ്പം തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആര് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. എൻ ശ്രീധരനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുവെങ്കിലും, എന്നാൽ അത് കേന്ദ്ര നേതൃത്വം ഇടപെട്ട് തിരുത്തുകയും പിന്നീട് കെ സുരേന്ദ്രൻ തന്നെ അത് പിന്നെ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ ആര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആണ് എന്നതും വലിയ രാഷ്ട്രീയ പ്രസക്തിയുള്ള ചോദ്യവുമല്ല. എന്നാൽ നേരെ തിരിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതല്ല സ്ഥിതി. 140 മണ്ഡലങ്ങളിലും പിണറായി വിജയനാണ് സ്ഥാനാർത്ഥി എന്നത് മാത്രമല്ല, ഓരോ വാർഡുകളിലും പിണറായി വിജയന് സ്വന്തമായ ഒരു വോട്ട് ബാങ്ക് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതാണ് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കണ്ടത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുഴുവൻ പിണറായി വിജയൻ ഇന്ന് അറസ്റ്റിലാകും, നാളെ അറസ്റ്റിലാകും, പിണറായി വിജയൻ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി, സ്വപ്ന സുരേഷുമായുള്ള ബന്ധം, ഇപ്പോൾ ഡോളർ കടത്ത് കേസിൽ പ്രതി എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ പിണറായി വിജയനെതിരെ അറ്റാക്കും, അതിലെങ്കിൽ പിണറായി വിജയനെതിരെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ബി ജെ പിയും വലിയ തോതിൽ ആക്രമണം നടത്തിയപ്പോൾ ചാഞ്ചല്യമില്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും വിജയിക്കുകയും ചെയ്ത ഒരു നേതാവാണ് പിണറായി വിജയൻ എന്നത്. അതുകൊണ്ട് തന്നെ ഈ 140 മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത് പിണറായി വിജയനാണ്. അതുകൊണ്ട് 140 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കും ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, പിണറായി സർക്കാരിൻ്റെ തുടർഭരണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത് എന്നതാണ്. നേരത്തെ തങ്ങളുടെ നേതാവിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാനെന്ന് ആലങ്കാരികമായി പറയാറുണ്ടെങ്കിലും ഇത്തവണ അങ്ങനെയല്ല, പിണറായി വിജയൻ്റെ തുടർഭരണം തന്നെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് 140 മണ്ഡലങ്ങളിലും ഇത്തവണ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. അത് സ്വാഭാവികമായി നടക്കാൻ പോകുന്ന ഒരു കാര്യമായി മാറുകയാണ് എന്നത് ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ സർവേകളിലൊക്കെ അത് വ്യക്തമായിരുന്നു. എന്നാൽ പിന്നീട് എന്തെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളാൽ മാറ്റി മാറിയോ എന്ന ആശങ്ക എൽ ഡി എഫിനുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയം, ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയം ഒക്കെ കാണുമ്പോഴും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിനെയും പിണറായി വിജയനെയും വീണ്ടും വേട്ടയാടാൻ ശ്രമിക്കുമ്പോഴും കേരളത്തിലെ ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു പിണറായി വിജയൻ തന്നെയായിരിക്കും 140 മണ്ഡലങ്ങളും മത്സരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരിക്കില്ല.